നമസ്കാരം, എം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ട് മൂവിയാണ് റിവ്യൂ ചെയ്യാനുള്ളത്, ഡ്രൈവിംഗ് ലൈസൻസും ഹീറോയും. ഡ്രൈവിംഗ് ലൈസൻസ് ശരിക്കും ഒരു എൻ്റർടൈനർ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു മൂവിയാണ് ഈ സിനിമ. ലാൽ ജൂനിയറിൻ്റെ ഡയറക്ഷനിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ച മറ്റൊരു ഘടകമുണ്ട്, അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഏറ്റവും വലിയ വിജയമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, റൈറ്റർ സച്ചിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് സ്ക്രീൻ പ്ലേ. ഈ സിനിമയിൽ ശരിക്കും ഇതിൻ്റെ കഥയുടെ ത്രെഡ് ഒരു ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് സുകുമാരൻ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. എം വി എയും ഒരു സൂപ്പർ സ്റ്റാറും തമ്മിലുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു കോൺഫ്ലിക്ട്, അതാണ് ഈ സിനിമയിൽ മെയിനായിട്ട് ഉടനീളം. നമ്മൾക്ക് അതിനെപ്പറ്റി അധികം പറഞ്ഞു പോകണ്ട എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ സിനിമയിൽ എനിക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ മിയ ജോർജിൻ്റെയും ലാലു അലക്സിൻ്റെ ഒക്കെ പെർഫോമൻസ്. മിയ ജോർജിൻ്റെ കുറച്ച് ഡൗണായി കിടന്ന നടിക്ക് അടിപൊളിയായിട്ടുള്ളൊരു വേഷം തന്നെ, ക്യാരക്ടറിനെ സച്ചിക്കും ലാൽ ജൂനിയറിനും കൂടെ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ലാലു അലക്സ്, അദ്ദേഹം കുറച്ചു കാലമായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചു കാലമായിട്ട് ഔട്ട് ഓഫ് ഫീൽഡായി നിന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ സൂപ്പറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് എൻ്റർടൈനറായിട്ട് മാത്രം കടന്നുപോയ സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് ഒന്ന് കളം മാറ്റി ഒരു ഇമോഷണൽ എൻ്റർടൈനറും കൂടെ ആയി മാറുകയായിരുന്നു സിനിമ. സോ തീർച്ചയായിട്ടും ക്രിസ്മസിന് നമുക്ക് മലയാളികൾക്ക് കണ്ടിരിക്കാൻ, ഒരു ഫാമിലി ആയിട്ട് ക്രിസ്മസ് ഹോളിഡേയ്സ് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഡ്രൈവിംഗ് ലൈസൻസ്. സൂപ്പറായിരുന്നു കാണാം. സോ നമുക്ക് ഇനി സെക്കൻഡ് ഫിലിമായ ഹീറോയിലേക്ക് പോവാം. ഹീറോ ശിവകാർത്തികേയനാണ് ഈ സിനിമയുടെ ഹീറോ ആയിട്ട് വരുന്നത്. പിന്നെ ആക്ഷൻ കിങ് അർജുൻ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്യുന്നിട്ടുണ്ട്. പി എസ് മിത്തൻ എന്നാണ് ഇരുമ്പുത്തരെ ഡയറക്ടർ, ആ ഡയറക്ടറിൻ്റെയാണ് സിനിമ. ഈ സിനിമയിൽ എന്താ പറയുക, ഒരു സോഷ്യൽ എൻ്റർടൈനർ, അതാണ് ഈ സിനിമയിൽ മെയിനായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ള ഒരു ഫാജേണൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ശരിക്കും എല്ലാ സിനിമകളിലും ഈ എന്താ പറയുക, പി എസ് മിത്രൻ്റെ തന്നെ ഒരുപാട് സിനിമകളിൽ, ഇരുമ്പുത്തുറയിലാണെങ്കിൽ ഒരു എന്താ പറയുക, ടെക്നോളജിക്കൽ ക്രൈമാണെങ്കിൽ ഈ സിനിമയിൽ കുറച്ചും കൂടെ ഒരു മെയിനായിട്ടുള്ള ഒരു എലമെൻറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇന്നോവേഷൻ ബിസിനസ്, നമ്മുടെ മൈൻഡിലുള്ള ഐഡിയാസിനെ ബിസിനസ്സാക്കുന്ന, നമ്മൾ ബിസിനസ്സാക്കല്ല വേറൊരു കോപ്പറേറ്റീവ് വേൾഡ് ബിസിനസ്സാക്കുന്നുണ്ട് അത് നമ്മൾ പോലും അറിയാതെ, അതാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതിനെ ഒരു ഹീറോ ഒരു കൂട്ടം ആൾക്കാർ ചോദ്യം ചെയ്യാൻ വരുന്നു, അത് ഫെയിലറായി ഒരു ഹീറോ, സൂപ്പർ ഹീറോ പുറപ്പെടുന്നു, അതാണ് ഈ സിനിമയുടെ ഒരു ത്രെഡ്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫിൽ സ്ക്രീൻ പ്ലേ വളരെ ലാഗായിരുന്നു, വളരെ മോശമായിരുന്നു. മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ ലാഗായിരുന്നു ഈ എന്താ പറയുക, മൊത്തത്തിലുള്ള ഒരു സിനിമയുടെ പോക്കിന് ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അനാവശ്യ, എല്ലാ സിനിമകളിലും എല്ലാ ഒട്ടുമിക്ക മാസ് മസാല തമിഴ് ഫിലിമിലുള്ള അതേ പ്രശ്നങ്ങൾ തന്നെ, അനാവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അനാവശ്യമായിട്ടുള്ള സീൻസ് എല്ലാം ഇതിൽ വലിച്ചു കയറ്റിയിട്ടുണ്ട് പി എസ് മിത്തൻ. പക്ഷേ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ ഒരു കുറച്ചും കൂടെ അതും സീരിയസ് ആയിരുന്നു കാണാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. പക്ഷേ ഇത് എന്തുകൊണ്ടും മികച്ച സിനിമ തന്നെയാണ്. പക്ഷേ ഇരുമ്പുത്തരെ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് അത്ര വലിയ എന്താ പറയുക, ഹിറ്റ്ചാർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. സോ ബട്ട് എന്തെന്നാലും കണ്ടിരിക്കാവുന്നൊരു നല്ല സിനിമയാണ് ഹീറോ. സോ ഈ ക്രിസ്മസ് റിലീസിൽ ഈ രണ്ട് സിനിമകളാണ് ഞങ്ങൾ ഇന്ന് റിവ്യൂ ചെയ്തത്. സോ ഇനി ഈ പേജ് ഈ റിവ്യൂ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.